ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കായൽക്കാറ്റ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മുട്ട റോസ്റ്റാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്ക് ആദ്യം നോക്കാം. മുട്ട 4 എണ്ണം, അത് ആദ്യം നമ്മൾ ഉപ്പിട്ട് വെള്ളത്തിൽ 15 മിനിറ്റ് പുഴുങ്ങിയെടുത്തതാണ്. എന്നിട്ട് അതിനെ നമ്മൾ ഒന്ന് 4 ആയിട്ട് വരഞ്ഞു വെച്ചിരിക്കുകയാണ്. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾ 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ, കസ്തൂരിമേത്തി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, എണ്ണ 1/2 ടേബിൾ സ്പൂൺ, മല്ലിയില ഒന്നിയിൽ മല്ലിയില അല്ലെങ്കിൽ അതിന് പകരം നമ്മളിവിടെ എടുത്തിരിക്കുന്ന 2 സർവ്വസുഗന്ധ ഇല ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഉപ്പ് പാകത്തിന് സവാള 3 എണ്ണം കൊത്തി അരിഞ്ഞത്, തക്കാളി 1 എണ്ണം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, കറിവേപ്പില 1 നുള്ള്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് പാകം ചെയ്യുന്നതെന്ന് നോക്കാം. പാന് അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അല്പം എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച ശേഷം നമ്മൾ അതിൽ ഒരു കുറച്ച് മുളക് പൊടിയും ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളതിനെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇട്ടൊന്ന് റോള് ചെയ്യുക. അതിനകത്തോട്ട് ആ അരപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അരപ്പെല്ലാം അതിലൊന്ന് നന്നായിട്ട് പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ മുട്ടയെടുത്ത് മാറ്റി വെക്കും. മാറ്റി വെച്ച ശേഷം നമ്മൾ അതിലേക്ക് വീണ്ടും എണ്ണയൊഴിക്കും. എണ്ണ ഒഴിച്ച ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരകം അതിലേക്ക് ഇടും. ഇപ്പം നമ്മുടെ ജീരകം പൊട്ടി. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് സവാളയൊന്ന് ആദ്യം ഒന്ന് വഴന്നു വരണം. അപ്പോൾ സവാള വഴലാൻ വേണ്ടിയിട്ട് തീ കുറച്ച് വേണം ഇട്ട് ഇളക്കാൻ. ഇനി ഇതിനകത്ത് അല്പം ഉപ്പുപൊടി വിതറിയാൽ വേഗത്തിൽ സവാള വഴന്ന് കിട്ടും. അപ്പോൾ അത് വിട്ട് ഒരു ചെറിയ ബ്രൗൺ നിറം ആകുന്നിടം വരെ വേണം വഴറ്റാൻ. അത് ഇത് വഴന്ന് വരുമ്പം പിന്നെ ഇതിൻ്റെ പുറകെ ഓരോന്നായിട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും തക്കാളിക്ക് അരിഞ്ഞതും കറിവേപ്പിലയും ചേർക്കും. ഇപ്പം നമ്മുടെ സവാള ഒരുമാതിരി വഴന്നു. ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ, അതുപോലെ മുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, സർവ്വസുഗന്ധ ഇല, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് കിടന്നൊന്ന് വഴലണം. അതിൻ്റെ പച്ചമണമെല്ലാം മാറി നന്നായിട്ടൊന്ന് വഴലണം. വഴന്ന് കഴിഞ്ഞ ശേഷം നമ്മളിതിലെ പകുതി എടുത്ത് മാറ്റി വെക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ അതിനെ നമ്മൾ മിക്സിയിൽ അരച്ചുകൊണ്ട് വരും. പകുതിയേ ഉള്ളൂ അരപ്പുകളും ചേർത്ത് നമ്മൾ ചേർക്കുന്നത്. അപ്പം കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതിനെല്ലാം ടേസ്റ്റും കൂടും അങ്ങനെ ഒന്ന് അരച്ച് ചേർക്കുമ്പോൾ. ഇപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇതെല്ലാം നന്നായിട്ട് വഴന്നു. അപ്പം ഞാൻ ഫ്ലെയിം കുറച്ചിട്ട് ഇതേ പകുതി എടുത്ത് മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനെ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് മറ്റേ പകുതിയെ നമ്മൾ നീക്കിയ പാനിൻ്റെ സൈഡിലേക്ക് വെച്ച ശേഷം വേണം നമ്മൾ അല്പം എണ്ണ ഒഴിച്ചിട്ട് ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് പച്ചമണം മാറത്തക്ക വിധം ഒന്ന് അതിനെ ഒന്നെല്ലാം ഒന്ന് മൂപ്പിക്കാൻ പോകണം. മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാത്തിനെയും കൂടെ നമ്മളൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കും. ഇളക്കിയിട്ട് നമ്മൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ അതിന് വേണ്ട ഉപ്പും കൂടെ ഓരോരുത്തരും ചേർക്കാം. നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമ്മൾ മുന്നേ മാറ്റി വെച്ചിരുന്നത് മിക്സിയിലോട്ടൊന്ന് അരച്ച ശേഷം ഇതിനകത്തോട്ട് കൊണ്ടുവരാം. അതിപ്പോൾ ആറിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലോട്ടൊന്ന് ഇട്ട ശേഷം 1 കപ്പ് വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ 1 കപ്പ് വെള്ളം
തിളപ്പിച്ചതും കൂടി ഇതിലോട്ട് ഒഴിക്കണം. ഒഴിച്ച ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇനി ഈ മുട്ട കിടന്നൊന്ന് ഇതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഇളക്കിയിട്ട് ഇതിലോട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച ശേഷം ഈ മുട്ടയും പെറുക്കിയിട്ടിട്ട് കസ്തൂരിമേത്തയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് ഉപ്പ് നോക്കണം, പാകത്തിന് ഉപ്പുണ്ടോ നോക്കണ്ടേ. ഉപ്പിപ്പം സ്വല്പം ഉപ്പ് കൂടെ വേണം. നിങ്ങൾ ഓരോരുത്തരുടെ ഉപ്പ് അനുസരിച്ച് അതിനനുസരിച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി നമ്മൾ ആ എടുത്തു വെച്ചിരുന്ന മുട്ടയും ഇതിനകത്തോട്ട് ഇട്ടിട്ട് കസ്തൂരിമേത്തയും കൂടെ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിനെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കിടന്നൊന്ന് പിടിക്കട്ടെല്ലാം കൂടെ. ഇപ്പം നമ്മുടെ കറി നല്ല റെഡിയായിട്ടുണ്ട്. ഉപ്പൊക്കെ പരുവമാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ സ്വല്പം കൂടി എരിവ് ചേർക്കാം. ഇനിയിപ്പം തക്കാളിക്കായ്ക്ക് പകരം വേണമെങ്കിൽ തൈര് ചേർത്ത് ഉപയോഗിക്കാം. ഇതിപ്പോൾ ചപ്പാത്തി കൂട്ടി കഴിക്കണതുകൊണ്ടാണ് ഞാൻ ചാറിട്ട് വെച്ചത്. ഇനി നമുക്ക് കുറുക്കമുള്ളൊരു വേറെ ഒരു കറി ഞാൻ മറ്റൊരു ദിവസം നിങ്ങളെ കാണിക്കാം. ഇനി ഇത് സെർവ് ചെയ്യാനായിട്ട് പാത്രത്തിലോട്ടാക്കാം. ഇപ്പം നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ഒരു നല്ല ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, പഞ്ചാബി ഗോതമ്പ് വെച്ചുള്ള ചപ്പാത്തി. അത് റോളാ ഉരുട്ടിയ ശേഷം അതിനെ ഒന്ന് പരത്തിയിട്ട് വീണ്ടും അതിൻ്റെ ഇടയ്ക്ക് ബട്ടർ പുരട്ടിയിട്ട് വീണ്ടും ഒന്ന് മടക്കി സ്വല്പം ബട്ടർ പുരട്ടി നാലായിട്ട് മടക്കി ഉണ്ടാക്കിയതാണ്. നല്ല പഫി ആകുന്ന ചപ്പാത്തിയാണ്, കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും, ടേസ്റ്റി ആയിട്ടുള്ള. അപ്പം ഈ ചപ്പാത്തിയും കൂട്ടിയാണ് ഇന്നത്തെ നമ്മുടെ മുട്ട കറി കഴിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഈ അടിപൊളി മുട്ടക്കറിയും ചപ്പാത്തിയും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമായ തൊട്ട് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ കായൽക്കാരെന്ന ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അത് ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന ഓരോ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അത് ഇനേബിൾ ചെയ്യുമ്പോൾ ഓളൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.